ആരാധനാലയം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശ്വര സങ്കല്പത്തിൻ്റെയും സാക്ഷാത്കാരത്തിൻ്റെയും പ്രതീകമാണ് ക്ഷേത്രങ്ങൾ. അത്തരമൊരു ചരിത്ര പ്രാധാന്യമേറിയ ജൈവ വൈവിധ്യങ്ങളുടെ സംഗമഭൂമിയായ പട്ടാമ്പിയിലെ കൊപ്പം മണ്ണയം കുന്ന് ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഹരിഹരക്കുന്ന് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കണ്ടറിയാം. മോക്ഷവഴിയിലൂടെയുള്ള പ്രദക്ഷിണമാണ്. ഐതിഹ്യങ്ങളുടെ പാലക്കാടിൻ്റെ മണ്ണിലെ ചരിത്ര പ്രാധാന്യമായ പുകൾപെറ്റ ക്ഷേത്രമാണ് ശ്രീ ഹരിഹരക്കുന്ന് ക്ഷേത്രം. പാലക്കാട് പട്ടാമ്പിയിൽ കൊപ്പം മണ്ണേങ്കോട് ദേശത്ത് വിശാലമായ പാടശേഖരത്തിന് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് മണ്ണേങ്കോട് ശ്രീ ഹരിഹരക്കുന്ന് ക്ഷേത്രം. നിരവധി ജൈവ വൈവിധ്യങ്ങളുടെ സംഗമഭൂമിയാണ് പട്ടാമ്പിയിലെ ഹരിഹരക്കുന്ന്. ഇലകളിലും മരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ ഊർജം സന്ദർശകന്റെ മനസ്സും ശരീരവും ആത്മാവും ശുദ്ധീകരിക്കുന്നു. കാവും കുളവും കുന്നും മരങ്ങളും നിറഞ്ഞ ഹരിഹരക്കുന്നിൻ്റെ കാഴ്ചയിലേക്ക് പ്രേക്ഷകരെ ക്ഷണിച്ചുകൊള്ളട്ടെ. ഇവിടം സന്ദർശകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഇന്ദ്രിയങ്ങളിലെ ആത്മബോധങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ നാഗക്കാവിലെ ഇലകളിലും മരങ്ങളിലും തഴുകി വരുന്ന ഇളം കാറ്റിനു പോലും ഒരു ദേവസംഗീതമുണ്ട്. ഹൃദ്യമായി ഈ അനുഭൂതിയിൽ ആത്മീയതയിൽ അലിഞ്ഞു ചേരുമ്പോൾ ഇന്ദ്രിയ ബോധങ്ങൾക്കപ്പുറം ആത്മബോധങ്ങൾ ഉണരുകയാണ്. എൻ്റെ പേര് പ്രവീൺ ശങ്കർ. എൻ്റെ ചേച്ചിയുടെ പേര് പ്രവീണ. ഞങ്ങൾ രണ്ടാളും കൂടിയും കൂടിയിട്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. അത് ഷൊർണൂരുള്ള ഒന്നര വയസ്സായ ഗൗരിലക്ഷ്മി എന്ന കുട്ടിക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടി ഇത് വിറ്റ് കിട്ടുന്ന പൈസ ആ കുട്ടിക്ക് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങി. ആ കുട്ടി അത് വിജയകരമായി പൂർത്തിയായി. അതിനുശേഷം ഇനി കിട്ടുന്നതും ആ കുട്ടിക്ക് കൊടുക്കണം എന്നൊരാഗ്രഹം. ഭക്തർ ഏറ്റവും കൂടുതൽ വരുന്ന നാഗക്കാവ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ കുന്നിൻ പുറത്തായാണ്. പുരാതന കാലങ്ങളിൽ പരിസരവാസികൾക്ക് ആ പ്രദേശത്ത് നേരിടേണ്ടി വന്നിരുന്ന പാമ്പുകളുടെ ശല്യം മാറ്റാൻ അവയെ പിടിച്ച് കാവിൻ പരിസരത്ത് ഉപേക്ഷിക്കാറുണ്ടായിരുന്നു. പച്ചിലകളും മരങ്ങളും മറ്റും സമൃദ്ധമായ കാവിൽ പാമ്പുകളെ ഉപേക്ഷിച്ചാൽ ശേഷം അവയുടെ ശല്യം ഉണ്ടാവില്ല എന്നും പ്രദേശവാസികൾ വിശ്വസിച്ചു വരുന്നു. തങ്ങളുടെ വീടുകളിൽ നിർമ്മിച്ച നാഗശിലകൾ നാഗപ്രതിഷ്ഠയ്ക്ക് കാഴ്ചവെക്കുന്നതിനായി വർഷം തോറുമുള്ള വൃശ്ചിക മാസത്തിൽ ഭക്തജനങ്ങൾ ശ്രീകോവിലിൽ എത്താറുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉത്പത്തിയെപ്പറ്റി ഒട്ടേറെ ഐതിഹ്യങ്ങൾ നിലനിന്ന് പോരുന്നു. ശ്രീകോവിലിൽ പ്രധാനമായും രണ്ട് മൂർത്തികളുടെ പ്രതിഷ്ഠയാണുള്ളത്, മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും. ഇവരെ ഹരിയെന്നും ഹരനെന്നും പറയപ്പെടുന്നതിനാലാണ് ഈ ക്ഷേത്രത്തിന് ഹരിഹരക്കുന്ന് എന്ന് പേര് വരാൻ കാരണം. അതിൽ മഹാദേവ വിഗ്രഹം സ്വയംഭൂവാണെന്ന് കരുതപ്പെടുന്നു. മലബാർ പ്രദേശത്തെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് മണ്ണേങ്കോട് ശ്രീ ഹരിഹരക്കുന്ന് ശിവക്ഷേത്രം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽപ്പെട്ട പട്ടാമ്പി താലൂക്കിൽ കൊപ്പം പഞ്ചായത്ത് മണ്ണേങ്കോട് ദേശത്താണ്. ഭക്തർ
ഭഗവാന്റെ ജടയാണ് ഈ പ്രദേശങ്ങളിൽ പരന്നു കിടക്കുന്നതെന്നും ദേവന്റെ ശക്തി കുറയ്ക്കുന്നതിനായാണ് ക്ഷേത്രത്തിന്റെ പുറത്ത് താഴെയായി ശങ്കരനാരായണ പ്രതിഷ്ഠയെന്നും പറയപ്പെടുന്നു. ഹരിയും ഹരനും പ്രതിഷ്ഠയുള്ളത് കൊണ്ടായിരിക്കാം ഹരിഹരൻ കുന്ന് എന്ന നാമധേയം വന്നിട്ടുള്ളത്. ഈ ക്ഷേത്രം മണ്ണയങ്കോട് മൂത്രംകൂട്ടുമൊക്കെ സ്വകാര്യ ട്രസ്റ്റാണ്. ഇപ്പോൾ 35 വർഷത്തോളമായി നാട്ടുകാരുടെ ഒരു കമ്മിറ്റിയാണ് ഭരണം നടത്തി വരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, മറ്റു സർപ്പാരാധനയ്ക്ക് പ്രാധാന്യമുള്ള മണ്ണാർശാലിയും പാമ്പ് മേക്കാട്ടുമന പാതിരിക്കുന്നത്തുമന എന്നിവിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആരാധനാ രീതിയാണ് കണ്ടുവരുന്നത്. ശിവവൈഷ്ണവ മൂർത്തി ക്ഷേത്രങ്ങൾക്ക് വടക്കുമാറി ഒരു ദേവീക്ഷേത്രമുണ്ട്. ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് കളംപാട്ടുപുരയും കളവും നിർമ്മിച്ചിരിക്കുന്നത്. ഭഗവതിക്ക് നേരിൽ ഭക്തരെ കാണുവാനും അനുഗ്രഹിക്കുവാനും കളംപാട്ട് കാണുവാനുമാണ് ഈ കാണുന്ന ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് വിശ്വസിച്ചു വരുന്നു. പഴയ ചരിത്ര നിർമ്മിതിക്ക് ഒട്ടും മാറ്റം വരുത്താതെയാണ് ഭഗവതി ക്ഷേത്രവും ചുറ്റുമതിലും പുനഃപ്രതിഷ്ഠ ചെയ്തിട്ടുള്ളത്. ഭഗവതി ക്ഷേത്രത്തിന് അരികിൽ തന്നെ ഒരു കുളവുമുണ്ട്. വിശേഷ ദിനങ്ങളിൽ ഭഗവതിക്ക് വിഗ്രഹസ്നാനത്തിനായാണ് ഈ കുളം. ചെയ്യാറുള്ളത് സ്ഥിരമായിട്ട് ഇവിടെ പൂജ നടക്കാം. വൃശ്ചിക മാസത്തിലാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. ഇവിടെ മെയിനായിട്ട് പാലും പൊടി സമർപ്പിക്കലാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. 1001 തല നാഗപ്രതിഷ്ഠ മുതൽ 10,000 നാഗശിലകൾ ഇവിടെ കാണാം. ഇവിടെ ഇപ്പോൾ 3 പടങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന് ചോരപ്പടം വരുന്നുണ്ട്, ഒന്ന് സാധാ പടം വരുന്നുണ്ട്, പിന്നെ തള്ളയും പിള്ളയും സമർപ്പണം. ഈ തള്ളയും പിള്ളയും സമർപ്പണം എങ്ങനെ വെച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാവാണ്ടിരിക്കുന്നവർക്ക് അവർ രണ്ടുപേരും കൂടി വന്നിട്ട് പ്രാർത്ഥന ചെയ്തിട്ട് ഈ സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടാണ് തള്ളയും പിള്ളയും വരുന്നത്. പിന്നെ ചോരപടം എന്നുള്ളത് നമ്മൾ കണ്ണിന് അസുഖം, ചൊറി, ചെറുങ്ങ ആ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭേദമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചോരപടം വയ്ക്കുന്നത്. പിന്നെ സാധാ പടങ്ങൾ നമ്മൾ സാധാരണ വീട്ടിൽ കാണുന്ന ഈ നാഗത്തിൻ്റെ ദോഷങ്ങൾക്കും നാഗ ഇതിൻ്റെ എല്ലാം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ആചരിച്ച് കൊല്ലങ്ങളൊക്കെ ആചരിച്ച് ഇവിടെ പ്രത്യേക സമർപ്പിക്കുന്നത്. പൂജയ്ക്ക് ഒരു 18 ഇവിടെ ഞാൻ ഇവിടെ മേശാന്തിയാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ ഈ തള്ളയും പിള്ളയും വന്ന് സമർപ്പണം ചെയ്തിട്ട് ഒരു 15-16 ഫാമിലിക്ക് അവർ കൊല്ലം പ്രാർത്ഥിച്ചു പോകും. പിറ്റത്തെ കൊല്ലം വന്നിട്ട്
നടക്കിലെ കുട്ടീനെ വന്ന് തോഴിപ്പിച്ചിട്ട് ഞാനൊരു 15-16 കുട്ടികളൊക്കെ തന്നെ എന്നെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അനുഭവമുണ്ട്, അനുഭവമുണ്ട്. എന്നുവെച്ചാൽ വന്നിട്ട് തിരുമേനി ഞാൻ കഴിഞ്ഞ തവണ പ്രാർത്ഥിച്ചു പോയതാണ്. കുറെ കാലം ശേഷം സന്താനം ഉണ്ടായിന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് തൊഴുതിട്ട് പോവാറ് ഒരുപാട് പേരുമായിട്ട്. പിന്നെ ഈ അസുഖങ്ങൾ മാറി ആരെങ്കിലും ഇവിടെ വന്നിട്ട് പിന്നെ രണ്ടാമത് വന്നിട്ട് പ്രാർത്ഥിച്ചു? അത് അവർ പറയും, ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഭേദമായി, കുറെയൊക്കെ ഭേദമായി, ഇപ്പൊ വലിയ കാര്യങ്ങൾ ഇതൊന്നും ഇല്ല. നമുക്ക് അങ്ങനെ സങ്കല്പിച്ച് അവര് സംസാരിച്ചുകൊണ്ട് പോകും. പിന്നെ ഇവിടെ ഇപ്പൊ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ്? ഇവിടെ മേലേക്കാവിലെ പ്രധാന വഴിപാട് പാലും പൊടി, 100 പാലും എന്ന് പറയാം, പാലും പൊടി കൊടുക്കുക. പിന്നെ സർപ്പ പൂജ, പിന്നെ മേലേക്കാവിലെ അവർക്ക് ധാര പുഷ്പാഞ്ജലി, പിൻവിളക്ക്, പിന്നെ സർപ്പവേലിയുണ്ട് ഈ ലാസ്റ്റ് ഡിസംബർ വൃശ്ചികം കഴിഞ്ഞോട് കൂടിയിട്ട്. അത് ഇപ്പോൾ 2-3 കൊല്ലമായിട്ടുള്ള തുടങ്ങിയിട്ട് അത് എല്ലാവരും കൂട്ടായ്മയോട് കൂടിയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഈ നമ്മുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഈ വൃശ്ചിമാസത്തിലാണ്. പിന്നെ കർക്കിടകത്തിൽ മഹാഗണപതി ഹോമം ഉണ്ട്. പിന്നെ ഉത്സവ പൂരം, ഇതാണ് ഇവിടുത്തെ വഴിപാടുകൾ, മെയിൻ വഴിപാടുകൾ. പിന്നെപ്പോ പ്രതിഷ്ഠാ ദിനം ആചരിച്ചു തുടങ്ങി, അമ്പലം പണിക്ക് പുതുക്കി പണിയോട് കൂടിയിട്ട് പ്രതിഷ്ഠാ ദിനത്തിന്റെ ഒരു ഒരു വർഷം കർക്കിടത്തിൽ തന്നെ വരുന്നു. പ്രധാനമായും സർപ്പ പ്രതിഷ്ഠ നടത്തുന്ന ഒരു പരിപാടികളാണ്. വൃശ്ചിമാസത്തിലെ 36-ആഴ്ചയാണ് ഇതിൻ്റെ പ്രധാന ചടങ്ങായി സർപ്പ പ്രതിഷ്ഠ മഹോത്സവം നടത്തുന്നത്. ഈ പ്രദേശങ്ങളിലുള്ള ഭക്തജനങ്ങൾ അവരുടേതായ വീട്ടിൽ നിന്നും സർപ്പങ്ങളെ കല്ലിൽ നിർമ്മിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധാനത്ത് പ്രതിഷ്ഠ നടത്തുന്നതാണ് പ്രധാന ചടങ്ങ്. ഇഴജീവികളും മറ്റുള്ളവരെയും ഒരു ശല്യം ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലും വക വന്നിട്ട് പടം വെക്കുന്നത്. അതിന് ശേഷം യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല. അങ്ങനെ വെച്ചിട്ട് ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ? ഇതുകൊണ്ട് ജന്തുക്കൾ വരാതെ ശല്യങ്ങൾ ഒഴിവാകുന്നുണ്ടോ? അത് കുറെ കാലമായി, ഇന്നുമുതലല്ല, കുറെ കാലമായി തുടക്കം ഉള്ളതാണ്. അതുകൊണ്ട് ഇഴജീവികളുടെ ശല്യം ഉണ്ടാവില്ല. ഇത് അവിടെ വെച്ചാൽ, അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഉപദ്രവ ശല്യം ഇപ്പോൾ കൊല്ലത്തിൽ യാതൊരു ആ സമയം തെറ്റിക്കഴിഞ്ഞാൽ അവര് അവിടെ കടന്ന് അതാണ്. അല്ലാതെ അതിനാണ് നമ്മൾ ഈ പടം വെക്കുന്നത്. 3 തരം സർപ്പങ്ങളാണ് ഭക്തജനങ്ങൾ പ്രതിഷ്ഠിക്കുന്നത്. 1 സാധാരണ പാമ്പ്, അത് സർപ്പങ്ങളിൽ നിന്നും വിഷാംശങ്ങളും മറ്റും തട്ടാതിരിക്കുന്നതിനും, 2 തള്ളയും പിള്ളയും സന്താനലബ്ധിക്ക് വേണ്ടി വയ്ക്കുന്നതാണ്. 3 ചോരപ്പാമ്പ്, ത്വക്ക് രോഗങ്ങളും പാണ്ഡുരോഗങ്ങളും ഇല്ലാതിരിക്കുന്നതിനും ഉള്ള രോഗങ്ങൾ മാറുന്നതിനും വേണ്ടിയാണ് ഭക്തജനങ്ങൾ പ്രതിഷ്ഠ നടത്തുന്നത്. ഇത്തരത്തിലുള്ളൊരു ആചാരം നമ്മുടെ കേരളത്തിലല്ല, ഭാരതത്തിൽ തന്നെ ഇല്ലെന്ന് പറയാം. ഈ ക്ഷേത്രത്തിലെ പ്രധാന സർപ്പക്കാവ് എത്രയോ ലക്ഷങ്ങളുള്ള പടങ്ങളാണ് ഉള്ളത്. അത് ഇവിടെ വന്ന് കണ്ടാൽ തന്നെ അത് മനസ്സിലാവുകയുള്ളൂ. ഇതുകൂടാതെ ഇവിടെ ഭഗവതിയും വിഷ്ണുവും ഉപദേവന്മാരായിട്ടുണ്ട്. മീനമാസത്തിലെ 3 ഞായറാഴ്ചയാണ് ഭഗവതിക്ക് താൽപ്പര്യം കളമ്പാട്ടും നടത്തി വരുന്നത്. ഏകദേശം 400 വർഷത്തോളം പഴക്കമുണ്ടെന്നും പറയുന്നത്, അത് നമ്മളെ ഒരാൾക്കും അതിനെപ്പറ്റി പ്രത്യേകിച്ച് അറിയില്ല. എന്തായാലും കൂത്തരംകോട് മനക്കിൽ എങ്ങനെ വന്നു ചേർന്നു എന്നും അറിയില്ല ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം.